ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിലുള്ള ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ട് വന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് ഈ ഒരു മീനാണ്, നെത്തോലി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ. കറി വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണിത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. നമ്മുടെ പത്തിരിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി കുറച്ച് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് ഒരു കട്ടിയിൽ തന്നെയാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. നല്ലോണം ലൂസാവാൻ പാടില്ല, കുറച്ച് കട്ടിയായ ബാറ്ററാണ് നമുക്കിത് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെ ഫ്രൈ ചെയ്യുന്നത് നോക്കാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഫ്രൈ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ചെയ്താൽ. അപ്പോൾ നമുക്ക് ഇതിന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിത് കുറച്ച് മീൻ ഇതുപോലെ പിടിച്ച് ഇങ്ങനെ ഒന്നിച്ചാണ് പൊരിക്കുന്നത്. അങ്ങനെ പൊരിക്കുന്നതുകൊണ്ട് ചില ഹോട്ടലിൽ അങ്ങനെ പൊരിച്ചിട്ടും കാണലുണ്ട്. ഇനി നമുക്ക് വിട്ട് വിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓരോ മീനായിട്ട് ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ അധിക ഹോട്ടലിൽ ഞാൻ ഇതുപോലെ ഒരുമിച്ച് പൊരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ പിടിച്ച് അങ്ങനെ പൊരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലിൻ്റെ സ്മെല്ലും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ചെറിയതായിട്ടല്ല, കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്താൽ നമുക്കതിൻ്റെ മുള്ളും കൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു മീന്. കുട്ടികൾക്കെല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിത് തിരിച്ചും മറിച്ചും വിട്ട് നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു മീനാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി പുതിയതായി വന്ന ആരെങ്കിലും കുട്ടികാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.